പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഒരു ചോദ്യം. വാക്കും പ്രവൃത്തിയും നോട്ടവും കൊണ്ട് പെൺകുട്ടികൾ ദുർബലരാകരുത്, തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സമൂഹത്തിനും സാധിക്കണം. ഈ വാക്കുകൾ അങ്ങയ്ക്ക് ഓർമ്മയുണ്ടോ? അങ്ങ് പറഞ്ഞതാണ് ഈ വാക്കുകൾ മകൾക്കൊപ്പം എന്ന ക്യാമ്പയിനിൽ. എന്നാൽ ഇപ്പോൾ അങ്ങ് ആർക്കൊപ്പമാണ് എന്നതാണ് ചോദ്യം. മകൾക്കൊപ്പമോ മകളെ അപമാനിക്കാൻ ശ്രമിച്ച കാമവെറിയനൊപ്പമോ? ശ്രീ വി ഡി സതീശൻ, ഇത് എന്റെ മാത്രം ചോദ്യമല്ല, ഈ സമൂഹത്തിന്റെ ചോദ്യമാണ്. സവാദിനെ ഒരു പോരാളി എന്ന നിലയിൽ മാലയിട്ട് സ്വീകരിച്ച ആ കോൺഗ്രസ് പ്രവർത്തകനൊപ്പം അങ്ങ് നിൽക്കുന്ന ചിത്രം ഇവിടെ എല്ലാവരും കണ്ടു. അങ്ങ് മകൾക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ലൈംഗിക ദാരിദ്ര്യമുള്ളവനൊപ്പമാണല്ലോ. അന്ന് അങ്ങയോടൊപ്പം നിന്നപ്പോൾ ആ ചിത്രത്തിൽ ധരിച്ച അതേ കുപ്പായം തന്നെയാണ് സവാദിനെ മാലയിട്ട് സ്വീകരിച്ച സമയത്തും വെളുക്കിച്ചിരിച്ചിരിക്കുന്ന ചിത്രത്തിലും അയാളുടെ വേഷം. യൂത്ത് കോൺഗ്രസ് നേതാവും യു ഡി എഫ് സൈബർ പോരാളി ഗ്രൂപ്പിന്റെ അഡ്മിനുമായ ശ്രീദേവ് സോമൻ, അതാണ് ആ നേതാവിന്റെ പേര്. കഷ്ടം തന്നെ, നാണമില്ലേ? ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് കാട്ടിക്കൂട്ടാൻ ഇവർക്കൊപ്പമാണോ ഒരു സംസ്ഥാനത്തിന്റെ നേതൃത്വം നിൽക്കേണ്ടത്? നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനായ ഒരാൾ, അയാൾ കുറ്റവാളിയല്ല എന്ന് തെളിഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ ജനമല്ല അയാളെ ജയിലിൽ അടച്ചത്, ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. എന്നിട്ടും അവനെ മാലയിട്ട് സ്വീകരിക്കാൻ ആദരിക്കാൻ ഒരുങ്ങുന്ന ഒരു നേതൃത്വം, ഇവിടെയാണ് കോൺഗ്രസ് നേതൃത്വം നാണിക്കേണ്ടത്. ഇവിടുത്തെ സ്ത്രീകളും മക്കളും നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സ്വകാര്യ വാഹനങ്ങളിൽ സ്വസ്ഥമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീജനങ്ങൾ, അവർക്കിതൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന ഹുങ്കാണോ ഈ കാമവെറിയന്മാരെ ആദരിക്കുന്നതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ ഉദ്ദേശം? മഹാമോശമായി പോയി. വേറെ കുറെ ആണും പെണ്ണും കെട്ടവന്മാരെ കണ്ടു. കരയല്ലേ, വിഷമിക്കല്ലേ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ പ്രഹസനങ്ങൾ. എന്നിട്ട് അതിന്റെ പേര് മെൻസ് അസോസിയേഷൻ എന്നും. ആണുങ്ങൾക്ക് നാണക്കേടുണ്ടാക്കാൻ അവക്കൂടെ പറയാൻ പാടില്ല, അത്തരക്കാർ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർ കവാജിത്ത് എന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള സംഘവും സവാദിനെ സ്വീകരിക്കാൻ ആലുവ സബ് ജയിലിന് പുറത്ത് ഉണ്ടായിരുന്നു. ഇതിന്റെ ലൈവ് വീഡിയോ അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിൽ അഭിമാനത്തോടെ അവർ പങ്കുവയ്ക്കുന്നു. ജയിലിന് പുറത്തിറങ്ങിയ സവാദിനെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പൂമാല അണിയിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞു. പലരും പല രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ തളർത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ഇടുന്നുണ്ട്. തളരരുത്, ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്ന് സവാദിനെ ആശ്വസിപ്പിക്കുകയാണ് ഇവർ. ഗംഭീര സ്വീകരണമാണ് നൽകുന്നത്. തുടർന്ന് സവാദ് ഒരു ഗ്ലാമർ താരത്തെ പോലെ വാഹനത്തിൽ കയറി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പ്രതിയായ സവാദിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ പേജ്, ഓൾ കേരള സവാദ് ഫാൻസ് ക്ലബ് എന്ന പേരിലാണ് പേജ്. നാണക്കേട് തോന്നുകയാണ് കേരളത്തെക്കുറിച്ച് ഓർത്തിട്ട്. ഇത്തരത്തിലൊരു സംസ്ഥാനത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് ഓർത്തിട്ട്. ഇക്കായോടൊപ്പം എന്ന കവർ ഫോട്ടോ നൽകിയിരിക്കുന്ന പേജിൽ പ്രതിയായ സവാദിനെ ന്യായീകരിക്കുന്ന എത്ര പോസ്റ്റുകളാണ്. ധീരനെ വരവേൽക്കാൻ കേരളം ഒരുങ്ങി കാത്തിരിക്കുന്നു. കേരളം പൂമുത്തിനെ, സത്യം പുറത്തു വന്നാൽ ഇതൊരു സിനിമ ആക്കി ചിത്രീകരിക്കണം. സത്യം എല്ലാവരും അറിയണം, കൂടെ കാണും, അതിനെ ആരൊക്കെ എതിർത്താലും. കേരളം ലജ്ജിക്കണം. ഈ പൂമുത്തിനെയാണല്ലോ ഇങ്ങനെ ഒരു വേശ്യയുടെ വാക്കിൽ കരിവാരി തേച്ചത് എന്ന് ഓർത്തുകൊള്ളു തുടങ്ങി പരാതിക്കാരിയായ പെൺകുട്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളാണ് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഈ കുറ്റത്തെക്കുറിച്ച്, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടില്ല. എന്തിനാണ് ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഇത്തരം വെളുപ്പിക്കലിനെതിരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ രൂക്ഷമായ പ്രതിഷേധം പേജിലെ പോസ്റ്റുകൾക്ക് താഴെ നിറയുകയാണ്. അങ്കമാലിയിൽ വെച്ചാണ് മെയ് 17 ചലച്ചിത്രതാരവും മോഡലുമായ യുവതിക്ക് സവാദിൽ നിന്നും ദുരനുഭവം ഉണ്ടാവുന്നത്. ദേശീയപാതയിൽ അത്താണിയിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂർ സ്വദേശിനിയായ സിനിമാ പ്രവർത്തക ഷൂട്ടിങ്ങിനായി KSRTC ബസ്സിൽ എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അങ്കമാലിയിൽ നിന്ന് സവാദി ബസ്സിൽ കയറുകയായിരുന്നു. 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ പരാതിക്കാരിക്കും മറ്റൊരു സ്ത്രീക്കും ഇടയിൽ സവാദിരുന്നു. ബസ് അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ടതോടെ യുവാവ് മോശമായി പെരുമാറാൻ തുടങ്ങിയെന്നാണ് യുവതി പറഞ്ഞത്. കൈകൊണ്ട് യുവതി ഉരസുകയും കുറച്ചു കഴിഞ്ഞ് പാന്റിന്റെ സിബ്ബ് തുറന്ന് നഗ്നത പ്രദർശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് സ്വയംഭോഗം ചെയ്തു എന്നായിരുന്നു വിവരങ്ങൾ. ഇതോടെ യുവതി സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അത്താണി സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ സവാദ് പുറത്തേക്കിറങ്ങി ഓടുകയാണ് ഉണ്ടായത്. യുവാവിനെ പിടിച്ചു നിർത്താൻ കണ്ടക്ടർ ശ്രമിക്കുന്നതും കണ്ടക്ടറിനെ തള്ളിമാറ്റി റോഡിലൂടെ ഓടുന്നതും യുവതി പുറത്തുവിട്ട വീഡിയോയിലുണ്ടായിരുന്നു. പിന്നാലെ കൂടിയ കണ്ടക്ടറും യാത്രക്കാരും ചേർന്ന് സവാദിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് തനിക്ക് പ്രതികരിക്കാൻ തോന്നിയതിൽ സന്തോഷമുണ്ട് എന്നും തന്നെ സഹായിച്ച ബസ് ജീവനക്കാർക്കും സഹയാത്രികർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും യുവതി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് തുടർന്ന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും അതിന്റെ ഒരു തീരുമാനങ്ങളുമായിട്ടില്ല. അയാൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇത്രമാത്രം ഒരു സപ്പോർട്ടും ഒരു സ്വീകരണവും കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ്? നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കൂടുള്ള ഇവരുടെയൊക്കെ റെസ്പെക്ട് എന്താണ്? എന്തിനാണ് ഇത്രമാത്രം ആഘോഷിക്കാൻ ഇവിടെ എന്താണ് ഉണ്ടായത്? ഇത്തരം ചോദ്യങ്ങൾ പൊതുസമൂഹം ഇതിനാഘോഷിച്ചവരുടെയൊക്കെ നേരെ കൈ ചൂണ്ടി ചോദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.